പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇത് തേങ്ങാവെള്ളമാണ്. ഒരു 12 തേങ്ങയുടെ വെള്ളം ഞാൻ എടുത്ത് അത് എടുത്തിട്ട് 2 ദിവസം പുളിപ്പിച്ച ശേഷം ഉള്ള രൂപമാണിത്. 2 ദിവസം ഒരു പാത്രത്തിൽ അടച്ച് വെച്ചിരുന്നു. ഞാൻ അത്യാവശ്യം അരിച്ചിട്ടാണ് വെച്ചത്. ഇത് 2 ലിറ്ററോളം ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ, ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനാണ്. ഇന്ന് ഞാൻ ഓർക്കിഡിനാണ് ഒഴിക്കുന്നത്. ഓർക്കിഡിന് സ്പ്രേ ചെയ്യാനാണ് ഇട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം ഇതൊന്നും നമുക്ക് അരിച്ചെടുക്കണം. ഞാൻ ഇതിനകത്ത് നിന്ന് ഒരു കൈ, ഈ മഗ് എന്ന് പറഞ്ഞാൽ 1 ലിറ്ററിൻ്റെ മഗ്ഗാണ്. എനിക്ക് കുറേ ചെടികളുണ്ട്, അതുകൊണ്ട് ഇത് ഞാൻ ഈ 1 കപ്പ് 1 മഗ് ഇതിനകത്ത് ഈ പാത്രത്തിലേക്ക് എടുക്കുകയാണ്. എടുത്തിട്ട് ഇതിനകത്ത് 4 ഇരട്ടി വെള്ളം കൂടി ചേർക്കണം. അതായത് 1 കപ്പ് പുളിപ്പിച്ച, 2 ദിവസം പുളിച്ച തേങ്ങാവെള്ളത്തിന് 4 മഗ് വെള്ളവും കൂടി ഞാൻ ചേർക്കും. ചേർത്തിട്ട് ഇതൊന്നുകൂടി അരിച്ചെടുത്ത് നമ്മുടെ സ്പ്രേയറിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമുക്കറിയാമല്ലോ തേങ്ങാവെള്ളത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്. മഗ്നീഷ്യമുണ്ട്, കാൽസ്യമുണ്ട്, ധാരാളം മിനറൽസ് ഉണ്ട് അതിൽ. അതായത് ഈ ഇതിൻ്റെ മിനറൽസിൽ 17% പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അത് പൂക്കളുണ്ടാവാൻ ഏറ്റവും ആവശ്യമാണ്. ഈ നമുക്കറിയാമല്ലോ പൊട്ടാഷ്യം എന്ന് പറയുന്ന ഘടകം. നമ്മളൊക്കെ പൊതുവെ എപ്സം സോൾട്ടൊക്കെ വാങ്ങി ചെടികൾക്ക് അടിച്ചു കൊടുക്കാറുണ്ട്. ഈ എപ്സം സോൾട്ട് എന്ന് പറഞ്ഞാൽ അത് മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. അതൊക്കെ ചിലപ്പോൾ നമുക്ക് വാങ്ങാൻ പോകണ സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാശ് മുടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ നാം വെറുതെ കളയുന്ന തേങ്ങാവെള്ളം എടുത്തിങ്ങനെ വെച്ചിട്ട്, അടച്ചു വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് ഉപയോഗിച്ചാൽ മതി. ഏറ്റവും നല്ല എല്ലാ ചെടികൾക്കും നല്ല, പ്രത്യേകിച്ചും ഓർക്കിഡിന് വളരെ നല്ലതാണ്. ഓർക്കിഡിൻ്റെ വളർച്ചയെ സഹായിക്കാൻ ഉള്ള ഏറ്റവും നല്ല ഒരു സംഭവമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്കിത് ഇതെങ്ങനെയാണ് സ്പ്രേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ചുവട്ടിലും അതുപോലെ തന്നെ ഇലകളിലും വേരുകളിലും ഒക്കെ ഒഴിച്ചു ഇത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ വേരുകളിൽ ഒഴിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇതിനകത്ത് ഏരിയൽ റൂട്ട്സ് ഉണ്ടല്ലോ, ഇതെല്ലാം ഗ്രൗണ്ട് ഓർക്കിഡാണ്. അതിൽ ഏരിയൽ റൂട്ട്സിന് ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആ അന്തരീക്ഷത്തിൽ നിന്ന് ഓർക്കിഡ് മൂലങ്ങൾ വലിച്ചെടുക്കുമല്ലോ, അതിനൊക്കെ ഇതിന് സഹായിക്കും. അങ്ങനെ വളരെ നാച്ചുറലായിട്ട് നല്ലൊരു വളമാണ് ഈ തേങ്ങാവെള്ളം. അത് നമ്മൾ തീർച്ചയായിട്ടും അത് കളയാതെ ഉപയോഗിച്ച് നമ്മൾ വേണ്ട പോലെ ഉപയോഗിക്കണം. അതുപോലെ തന്നെ കോശങ്ങളെ ഡിവൈഡ് ചെയ്യാൻ ഒക്കെ ഈ തേങ്ങാവെള്ളത്തിലെ മിനറൽസ് സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. പിന്നെ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഈ ഓർക്കിഡാണ് ഞാൻ ഈ PVC പേപ്പ് കട്ട് ചെയ്ത് നട്ടത്. ഇതൊക്കെ ഇത് നട്ടിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് റൂട്ട്സൊക്കെ വന്നിട്ടുണ്ട്. ഉണ്ടോ, ഇത് നമുക്കറിയാമല്ലോ ഡാൻസിങ് കേൾന്ന് പറഞ്ഞ ഓർക്കിഡ്. ഇതാണ് ഏരിയൽ റൂട്ട്സ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഏരിയൽ റൂട്ട്സ് ഇതിലൊക്കെ പറ്റുന്ന രീതിയിൽ വേണം ഇത് നമ്മൾ തളിച്ചു കൊടുക്കാൻ. അപ്പോൾ ആ റൂട്ട്സൊക്കെ വളർന്നിട്ട് ഇത് ഇതിൻ്റെ ഇതൊക്കെ അന്തരീക്ഷത്തിൽ നിന്നുള്ള മിനറൽസൊക്കെ വലിച്ചെടുത്തോളും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. എല്ലാ ഓർക്കിഡിനും ഞാൻ ഇന്നിപ്പോൾ ഇനി എനിക്ക് ഇരിപ്പുണ്ട് ഇത്. ഞാൻ നാളെ വേറെ ചെടികൾക്ക് ഒഴിക്കുന്നുണ്ട്. പൂക്കൾ ഇടാനൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു വളം. നമുക്കൊരു കാശ് മുടക്കും ഇല്ലാതെ നമുക്ക് വളരെ ഒരു ചെറിയൊരു ശ്രദ്ധ ഉണ്ടെങ്കിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.